സോഷ്യലിസ്റ്റ് നേതാവും NDA ശില്പിയുമായിരുന്ന അന്തരിച്ച മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ അതികായനായി തുടരുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ഫെർണാണ്ടസ്. 1930 മംഗലാപുരത്ത് ജനിച്ച ജോർജ് ഫെർണാണ്ടസ് പിന്നീട് മുംബൈയിലെത്തി. സോഷ്യലിസ്റ്റ് ട്രേഡ് യൂണിയനായിരുന്നു ആദ്യ രാഷ്ട്രീയ കളരി. മികച്ച തൊഴിലാളി നേതാവായി ഉയർന്ന ഫെർണാണ്ടസ് ദക്ഷിണ മുംബൈയിൽ നിന്നും പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തെ പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ നിർഭയം പോരാടിയ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച് തീപ്പൊരി നേതാവായി ഉയർന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരന്മാരിൽ ഒരാളായി വളർന്ന അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. മൊറാർജി ദേശായി മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ കൊക്കക്കോള പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട ജോർജ് ഫെർണാണ്ടസ് തന്റെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് വ്യക്തമാക്കി. എന്നാൽ RSSനോട് മൃദു സമീപനം പുലർത്തിയതിന് ജനതാ പാർട്ടിയിൽ കലാപമുയർത്തിയിരുന്ന ഈ മതേതരവാദി ഒടുവിൽ എത്തിപ്പെട്ടത് വർഗീയ സഖ്യത്തിന്റെ പാളയത്തിൽ ആയിരുന്നു എന്നതും വിരോധാഭാസം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശില്പിയും കൺവീനറുമായി അദ്ദേഹം മാറി. NDA ഭരണകാലത്ത് വിവിധ മന്ത്രിസഭകളിൽ റെയിൽവേ, വ്യവസായം, പ്രതിരോധം തുടങ്ങി സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായി. റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യവേ കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. പിന്നീട് വാജ്പേയി മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരിക്കെ ആയിരുന്നു കാർഗിൽ യുദ്ധം. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ കെട്ടുകെട്ടിച്ചതോടെ അതും ചരിത്രമായി മാറി. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം വിവാദങ്ങൾ ഒന്നൊഴിയാതെ ജോർജ് ഫെർണാണ്ടസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പിന്തുടർന്നു. രാഷ്ട്രീയ വിവാദങ്ങളും വ്യക്തിപരമായി ഉണ്ടായ വിവാദങ്ങളും മാധ്യമങ്ങളിൽ വാർത്തകളായി നിറഞ്ഞു. പ്രതിരോധ മേഖലയിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒളിക്യാമറ ദൗത്യമായിരുന്നു തെഹൽക്ക.com നടത്തിയ ഓപ്പറേഷൻ വെസ്റ്റെൻഡ്. 2000 ഡിസംബറിൽ ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായിരിക്കെയായിരുന്നു തെഹൽക്കയുടെ ഒളിക്യാമറ ഓപ്പറേഷൻ. 2001 മാർച്ച് 13 തെഹൽക്ക പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിലെ ആയുധം വാങ്ങൽ ഇടപാടുകളിലെ അഴിമതിയും ആയുധ ഇടപാടുകൾക്കായി പ്രതിരോധ മന്ത്രിയുടെ ഔദ്യോഗിക വസതി ദുരുപയോഗപ്പെടുത്തി എന്നതുമായിരുന്നു തെഹൽക്കയുടെ വെളിപ്പെടുത്തൽ. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു വന്നതോടെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ്, BJP ദേശീയാധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മൺ, സമതാ പാർട്ടി ദേശീയ അധ്യക്ഷ ജയ ജെയ്റ്റ്ലി എന്നിവർക്ക് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ സത്യം തെളിയാതെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ജോർജ് ഫെർണാണ്ടസ് അന്വേഷണം പൂർത്തിയാകും മുൻപേ മന്ത്രിസഭയിൽ തിരിച്ചെത്തി. ശവപ്പെട്ടി കുംഭകോണം, CAG റിപ്പോർട്ട് പരിശോധിച്ച പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയോടുള്ള നിസ്സഹകരണം, അങ്ങനെ നീളുന്നു ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ വിവാദങ്ങളുടെ പട്ടിക. അടിയന്തരാവസ്ഥ കാലത്ത് ജോർജ് ഫെർണാണ്ടസ് US ഏജൻസിയായ CIA സഹായം തേടി എന്ന WikiLeaksന്റെ വെളിപ്പെടുത്തലും പിന്നീട് വിവാദമായി. ഫ്രഞ്ച് സർക്കാരിൽ നിന്നും ധനസഹായത്തിന് ശ്രമിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ US ചാരസംഘടനയായ CIA സമീപിച്ചു എന്നായിരുന്നു WikiLeaksന്റെ ആരോപണം. ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ വിമത പ്രവർത്തനം നടത്തുന്നതിനായിരുന്നു ഇതെന്നും ആരോപണം ഉയർന്നിരുന്നു. തമിഴ് പുലികൾ ഉൾപ്പെടെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങളോടും സംഘടനകളോടും അടുപ്പമുണ്ടായിരുന്ന നേതാവ് കൂടിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. 1997 LTTEക്ക് അനുകൂലമായി ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചതും വിവാദമായി. 1998 തമിഴ് പുലികൾക്കുള്ള ആയുധങ്ങളുമായി പോയത് എന്ന് സംശയിച്ച ഒരു കപ്പൽ പിടിച്ചെടുക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ നീക്കം പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് തടഞ്ഞു എന്നും ആരോപണം ഉയർന്നു. മ്യാൻമറിൽ പട്ടാള ഭരണത്തിനെതിരെ പൊരുതിയിരുന്ന വിമത സംഘടനകളോടും അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിനിടെ പ്രതിരോധ വകുപ്പ് ഇസ്രയേലുമായി നടത്തിയ ബരാക് മിസൈൽ ഇടപാടിന്റെ പേരിലും അദ്ദേഹം പ്രതിക്കൂട്ടിലായി. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് 2006 ഫെർണാണ്ടസ്, ജയ ജെയ്റ്റ്ലി തുടങ്ങിയവർക്കെതിരെ ഈ സംഭവത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഉയർന്ന വിവാദം കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികർക്കു വേണ്ടി US നിന്ന് നിലവാരം കുറഞ്ഞ അലൂമിനിയം ശവപ്പെട്ടികൾ വൻ വില കൊടുത്തു വാങ്ങി എന്നതായിരുന്നു. എന്നാൽ കേസിൽ CBI കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ പേര് പോലും ഇല്ലായിരുന്നു. സൈന്യത്തിനായി വാഹനങ്ങൾ വാങ്ങിയ ഇടപാടിൽ അഴിമതി നടത്തി എന്നതായിരുന്നു മറ്റൊരു ആരോപണം. പ്രതിരോധ മന്ത്രിയായിരിക്കെ 1999 87 സൈനിക വാഹനങ്ങൾ വാങ്ങിയതിൽ ഇടപെട്ട് ടെൻഡറിൽ ഏറ്റവും ഉയർന്ന തുക കാണിച്ച കമ്പനിക്ക് കരാർ അനുവദിച്ചു എന്നും ഇങ്ങനെ സർക്കാരിന് 51.83 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്നും CBI പ്രത്യേക കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. UPA ഭരണകാലത്ത് ഇന്ത്യ US ആണവ കരാറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് നടത്തിയ പരാമർശവും വിവാദമായി. ചൈനയിലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരൊറ്റ വെടിവെച്ച് പ്രശ്നം തീർത്തേനെ എന്നായിരുന്നു ജോർജ് ഫെർണാണ്ടസിന്റെ പ്രസ്താവന.
അൽഷിമേഴ്സും പാർക്കിൻസൺസ് രോഗവും ബാധിച്ചതോടെ 2010 അദ്ദേഹം പൊതുരംഗത്തു നിന്നും മാറി നിന്നു. എന്നിട്ടും ജോർജ് ഫെർണാണ്ടസിനെ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു. ഭാര്യയും സുഹൃത്തുക്കളും തമ്മിലുള്ള അവകാശ തർക്കത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചത്. വിവാദങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത നേതാവ് വിട പറയുമ്പോൾ ഒട്ടേറെ വിവാദങ്ങൾക്കും അവസാനമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ബിഗ് ലൈവ് ടിവി.